നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഈ വിഷയം ചർച്ചയായി നമ്മുടെ ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആയുർവേദിക് ഫിസിഷ്യനായ ഡോക്ടർ ബിന്ദു ബിന്ദുവർമ്മയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഞാൻ സാധാരണഗതിയിൽ ഈ കർക്കിടക മാസം ഇപ്പോൾ വരവായി ഏറ്റവും കൂടുതൽ ആൾക്കാർ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഈ കർക്കിടക ചികിത്സ എല്ലാവരും തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ഒരു പ്രത്യേക അസുഖക്കാർ ചിലത് ചില ആയുർവേദത്തിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ കഭത്തിൻ്റെ ദോഷമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരം ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ നടുവേദന ഉണ്ടാകുന്ന ആൾക്കാർ അപ്പോൾ അത്തരം എന്തെങ്കിലും അസുഖമുള്ളവർക്ക് മാത്രമായിട്ടാണോ ഈ കർക്കിടക ചികിത്സ അതോ ഇതൊരു സുഖ ചികിത്സയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമില്ലാത്തവരാണോ ഇത് ചെയ്യേണ്ടത് ആയുസിനെ പരിപാലിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം മഹത്തായ ഈ ശാസ്ത്രശാഖയിൽ ഈ ചികിത്സ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം സ്വസ്ഥവൃത്തം എന്നും ആതുരവൃത്തം എന്നും രണ്ടായിത്തിരിക്കുന്നു ഈ ആതുരവൃത്തം എന്ന് പറയുന്നത് ഒരു രോഗബാധിതയായ ഒരു പേഷ്യൻ്റ് ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ രോഗത്തിന് കാരണമാകുന്ന നിദാനമാകുന്ന കാരണങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ നിവാരണം ചെയ്ത് ഒരു രോഗവിമുക്തി വരുത്തുന്നു അതാണ് ഈ ആതുരവൃത്തം എന്നാൽ സ്വസ്ഥവൃത്തമാവട്ടെ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മീയവുമായി എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ഹെൽത്ത് ഭാവാത്മക ആരോഗ്യം എന്ന നിലയിൽ ഒരാളെ നിലനിർത്തുന്ന ആളാണ് സ്വസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊല്ലവർഷത്തെ ഒരു രണ്ടായി നമുക്ക് തരംതിരിക്കാം ആദാന കാലം എന്നും നിസർഗകാലം എന്നും രണ്ടായി തിരിക്കുന്നു ഈ ആദാന കാലത്തിൽ ഭൂമിയോട് സൂര്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വഴി സൂര്യതാപം കൂടുതൽ തീഷ്ണമായിട്ടായിരിക്കും പ്രകൃതിയിൽ വീഴുക അത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെ അടക്കം സസ്യജാലങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും വല്ലാതെ ബാധിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ ആറുമാസമായിരിക്കും അതിൽ അങ്ങനെ ആദാനകാലം എന്ന് വരുന്നത് അത് നമ്മുടെ ശരീരബലത്തെ സൂര്യൻ വലിച്ചെടുക്കുന്നു എന്നാണ് ആരുടെ അർത്ഥം തന്നെ ഇതിൽ നിന്നും ശിശിരം വസന്തം ഗ്രീഷ്മം ഈ മൂന്ന് ഋതുക്കളാണ് ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ ഈ സ്വസ്ഥവൃത്തത്തിൽ എപ്പോഴും ആചാര്യന്മാർ ദിനചര്യ ഋതുചര്യ ഇതെല്ലാം യഥാപ്രതി നടത്തണമെന്ന് പറയുന്നുണ്ട് ദിനചര്യ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ തുടക്കം മുതൽ ബ്രാഹ്മുഹൂർത്തേ ഉത്തൃഷ്ഠം മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ചര്യ എങ്ങനെയായിരിക്കണം അത് രോഗം വരാതെ ഇരിക്കാൻ എങ്ങനെ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ദിനചര്യ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഋതുചര്യയും അപ്പോൾ നമ്മൾ ഓരോ ഋതുക്കൾക്കും അനുസരിച്ചുള്ള എങ്ങനെയൊക്കെ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു നമ്മൾ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഓരോ ഋതുക്കളിലും വരുന്ന ചേ ചേഞ്ചസ് സൂര്യൻ്റെ ആയാലും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ആയാലും ശരീരത്തെ ബാധിക്കാം അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ ഓരോ ഋതുക്കൾ സീസൺസിൽ വരുത്തണം രണ്ട് മാസം വീതമുള്ള ഒരു ഇതാണ് ഋതു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഋതുവിൽ നിന്ന് അടുത്ത ഋതുവിലേക്ക് പോകുന്ന ആ പീരീഡ് ഇൻ്റർവൽ ബിറ്റ്വീൻ ഋതുസ് അതിനെ നമ്മൾ ഋതുസന്ധി എന്ന് പറയും ഞാൻ പറഞ്ഞു നേരത്തെ ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ മൂന്ന് ഋതുക്കളാണ് ഏറ്റവും ശരീരം ദുർബലമാക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് ഈ ഗ്രീഷ്മം അതായത് നമ്മുടെ സമ്മർ സീസൺ അതിൽ നിന്ന് നമ്മുടെ ശരീരം ഏറ്റവും ദുർബലമാവുകയും അങ്ങനെ ദുർബലമാകുന്നതിൽ നിന്ന് പെട്ടെന്നാണ് വർഷ ഋതുവിലേക്ക് പോകുന്നത് അടുത്തതാണ് ആദാനം എന്നത് വിസർഗമെന്നത് എന്ന് പറഞ്ഞാൽ തീഷ്ണമല്ല സൗമ്യമാണ് നമ്മുടെ ശരീരത്തിൽ എനർജി കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ വിസർഗകാലത്തിൽ ഇതേ അതേപോലെ തന്നെ മൂന്ന് ഋതുക്കൾ ഉണ്ട് ഈ വർഷം ശരത്ത് ഹേമന്തത്തിൽ ആദ്യം വരുന്നത് വർഷമാണ് അപ്പൊ തീഷ്ണമായ ഈ ചൂടിലേക്കാണ് ഈ വർഷപാതം ഉണ്ടാവുന്നത് അതുവഴി നമ്മുടെ ഈ ഏറ്റവും ദുർബലമായിരിക്കുന്നത് പെട്ടെന്ന് സമ്പുഷ്ടമാകുന്നത് വഴി കൂടുതൽ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമാവാനും കൂടുതൽ അണുക്കൾ ഉണ്ടാവാനും ഒക്കെ കാരണമാകും അപ്പൊ ശരീരം എന്ത് ചെയ്യും ആകെ നമ്മൾ വ്യത്യാസങ്ങൾ വന്ന് ഈ വാദം പിത്തം കഫം എന്നിവയെ ദൂഷിപ്പിക്കുന്നു അതേപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും താത്വഗ്നിയാണ് അതിനെ ടിഷ്യൂസ് ആയിട്ടും ഒക്കെ മാറ്റുന്നത് ആ അഗ്നി ദൂഷിക്കുകയും അപ്പോൾ രോഗങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ കാരണമാകും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രത്യേക സമയം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പകർച്ചപ്പനി തന്നെയാണ് ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പകർച്ചപ്പനിയുടെ നിന്ന് മാറി ഇപ്പോൾ ഈ കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ അതിനെന്താണിപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ആയുർവേദ ഈ കർക്കിടക ചികിത്സയ്ക്കുള്ള ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാർ ഇൻഫെക്ഷ്യസ് ഡിസീസുമായിട്ട് നടക്കുന്നു ഡെങ്കു അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെയുള്ള പ്രശ്നങ്ങൾ എലിപ്പനി പോലെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ മലേറിയ പോലെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാം നമുക്ക് ഈ പകർച്ചവ്യാധികളെ തന്നെ പല രീതിയിലുള്ള ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ട് കാരണം ഈർപ്പത്തിൽ വൈറസുകളും എല്ലാം ക്രമാതീതമായി വർദ്ധിക്കുന്നു അവ കൂടുതൽ നേരം അവർക്ക് ലൈഫ് സ്പാൻ ഉണ്ടാവുകയും അത് ഈ നമ്മുടെ വീക്കായ ബോഡിയെ കൂടുതൽ ആക്രമിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തി കുറയുന്നത് മൂലമാണ് ഈ ഇൻഫെക്ഷൻ പ്രോണായിട്ട് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ രോഗങ്ങളെ തന്നെ ചെറുത്ത് നിൽക്കാൻ നമുക്കൊരു പരിധിവരെ ആയുർവേദ മരുന്നുകൾ കൊണ്ട് സാധിക്കും പക്ഷേ അതിന് കുറച്ച് സമയം കൂടുതൽ വേണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ രോഗികൾ ശാസ്ത്രശാഖകളിലേക്ക് പോകുന്നത് അതൊപ്പം തന്നെ നമ്മൾ ഇനിയും വരാതിരിക്കാനായി അല്ലെങ്കിൽ ഇനിയും വരുന്നവരിൽ നിന്നും മറ്റൊരാളിൽ നിന്നും പകരാതിരിക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം ആ ഇമ്മ്യൂണിറ്റി കൂടുതൽ വീണ്ടെടുക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഈ കർക്കിടക ചികിത്സയില് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും അതോടൊപ്പം തന്നെ നമ്മൾ പറയും ഒരു ഓജസ് തേജസ് അങ്ങനെയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുമല്ലോ ആനുവൽ ആയിട്ട് ഒരു ക്ലെൻസിങ് അതാണ് നമ്മുടെ ഈ കർക്കിടക ചികിത്സ എന്നതിൽ ചെയ്യുന്നത് ഈ കർക്കിടക ചികിത്സയുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് ഈ കർക്കിടക കഞ്ഞിയും അതുപോലെ തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്ന പലതരം കർക്കിടക കഞ്ഞി കിറ്റുകൾ അപ്പോൾ ഈ കർക്കിടക കഞ്ഞി

ഇതിൽ ഏറ്റവും ദഹിക്കാൻ എളുപ്പമായിട്ടുള്ളതായിരിക്കണം എക്സാമ്പിൾ ചെറുപയർ പഴകിയ ഗോതമ്പ് ഇതൊക്കെ ഏറ്റവും നല്ല പഴങ്ങളൊക്കെ കഴിക്കാം പിന്നെ പറയാറുണ്ട് മത്തൻ കുമ്പളം അതിൻ്റെയൊക്കെ ഇലയൊക്കെ വെച്ച് കഴിക്കുന്നത് ഡൈജസ്റ്റീവ് പവർ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഏറ്റവും പുകയ്ക്കുക ദശാംഗ ധൂപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അണുവിമുക്തമാക്കാൻ വേണ്ടിയും പരിസരം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഈ ധൂപങ്ങൾ ചന്ദനം അകിൽ പോലെയുള്ളത് വെച്ചൊക്കെ പുകയ്ക്കുന്നത് അണുവിമുക്തമാക്കാൻ ഹെല്പ് ചെയ്യും ഈ കർക്കിടക കഞ്ഞിയെ പറ്റി ചോദിച്ചു കർക്കിടക കഞ്ഞി എല്ലാം ഈ പറ്റി നമുക്ക് നിലവാരം പറയാൻ പറ്റില്ല എന്നാലും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു ആഹാര ഇത് രീതി തന്നെയാണ് അത് ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചിട്ടായിരിക്കണം ഈ കഞ്ഞി ഏഴ് ദിവസമാണ് കഴിക്കാൻ വിധിക്കുന്നത് അതിൽ ഞവരേരി ഞവരേരിയായിരിക്കും ഞവര ഈ കാലയളവിൽ ഏറ്റവും കഴിക്കേണ്ട ഒന്നാണ് ശരീരത്തിനെ പോഷിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു അരിയാണ് ഞവരേരി ഈ ഞവരേരി വെച്ച് കഷ് മരുന്നുകൾ ഉപയോഗിച്ചാണ് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് നമ്മൾ അരിയാറ് ഉലുവ ജീരകം അങ്ങനെ കുരുമുളക് ചുക്ക് അങ്ങനെ കുറേ മരുന്നുകളിട്ട് വെള്ളം തിളപ്പിച്ച് അതിലാണ് നമ്മൾ ഈ ഞവരേരി വേവിക്കുന്നത് അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു ചേർക്കുന്നതും നെയ്യ് ഒഴിക്കുന്നതും ഒക്കെ വഴി അത് സമ്പുഷ്ടമായി എല്ലാ പോഷക ഗുണങ്ങളും ചേർന്ന് ഒരു നേരത്തെ ആഹാരമായി ശീലിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ കഞ്ഞി എത്ര ദിവസം കഴിക്കണം നമുക്കത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ആയുർവേദ ഫിസിഷ്യന്റെ മേൽനോട്ടത്തിലാണോ യഥാർത്ഥത്തിൽ അതിൽ ഒരു ഏഴു ദിവസത്തെ എന്നാലും ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം എപ്പോഴും കഴിക്കുന്നത് ദിവസം ആയിരിക്കണം ഇതിന്റെ അളവ് ഒരു അത്താഴത്തിന് പകരമാണ് ഏറ്റവും നല്ലത് ഇത് കഴിക്കാൻ ഈ കർക്കിടക ചികിത്സയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓ ശരീരം മൊത്തവും എണ്ണ പുരട്ടിക്കൊണ്ടുള്ള ചികിത്സ നിലവിലുണ്ടോ അത് എത്ര ദിവസമാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ കർക്കടകത്തിൻ്റെ ഈ കാലയളവിൽ ഏറ്റവും നമ്മുടെ ഗ്രീഷ്മ ഋതുവിന്റെ ഏറ്റവും അവസാനത്തെ മാസമാണ് ഈ കർക്കടകം എന്ന് പറയുന്നത് നമ്മുടെ വാദം പിത്തം ത്രിദോഷങ്ങൾ മൂന്നും കോപിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ തൈലം എന്ന് പറയുന്നത് വാദത്തിൻ്റെ അഗ്രമായ ഔഷധമാണ് അതുകൊണ്ട് തന്നെ തൈലം ഉപയോഗിച്ച് തേച്ച് കുളിക്കുക അല്ലെങ്കിൽ എണ്ണ വരട്ടുക അഭ്യംഗം ചെയ്യുകയൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ ശോധനം ശമനം എന്നിങ്ങനെ രണ്ട് വിധമാണ് ഉള്ളത് അപ്പം നമ്മുടെ ശരീരത്തിലെ സെൽസ് വരെ വ്യാപിച്ചിരിക്കുന്ന എല്ലാ ടോക്സിൻസിനെയും ദോഷത്തിനെയും കളയാനാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് അതിനു മുമ്പ് ഈ ദോഷങ്ങളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു ഉത്ക്ലേശം ഉണ്ടാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ഈ പ്രീ പ്രൊസീജിയേഴ്സ് പോലുള്ള ഇലക്കിഴി ധാര അങ്ങനെയുള്ള പുറമേ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് ആ ചെയ്യുന്നത് എല്ലാം നമുക്ക് വയറിൽ എത്തിക്കാനും അങ്ങനെ ശേഷം ഒന്നുകിൽ വമനം അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അവരുടെ ശരീരത്തിനനുസരിച്ച് നമ്മൾ വമനം വേണോ വമനം എന്ന് പറഞ്ഞാൽ വിമ ഛർദ്ദിപ്പിക്കുക വിവേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുക അങ്ങനെ നോക്കിയായിരിക്കും നമ്മൾ പഞ്ചകർമ്മ തീരുമാനിക്കുക അതിനനുസരിച്ച് നമുക്ക് ദോഷ ശരീരത്തിനെ നല്ല ദോഷവിമുക്തി വരുത്താനും ആരോഗ്യം നിലനിർത്താനും നമുക്ക് സാധിക്കും ഇപ്പോൾ നമ്മൾ നോർമലി ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നും മാറി ഇപ്പോൾ ഒരു പ്രമേഹമുള്ള ആൾക്കാർക്ക് അല്ല ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പം ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഇത്തരം ആൾക്കാരിൽ കർക്കിടക ചികിത്സ ചെയ്യുന്നത് നോർമലിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഒരു തീരെ ബെഡ്ഡനായ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അങ്ങേയറ്റം ഹൈ ഫീവർ ഒരു ജ്വരത്തോടു കൂടിയ ഒരു രോഗിയെ നമ്മൾ ഒരിക്കലും ഈ തൈലം തേച്ച് കുളിക്കാൻ വിധിക്കാറില്ല അത് രോഗിയെ കണ്ട ശേഷം നമുക്ക് ആ കണ്ടീഷൻ പക്ഷേ പ്രമേഹമുണ്ട് എന്ന് കരുതി നമ്മൾ ഇത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ എപ്പോഴും ഷുഗർ വാല്യൂ മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ പൊടി തിരുമ്മുക ഉദ്വർത്തനം അല്ലെങ്കിൽ എണ്ണ തേക്കുക അഭിയങ്കം ഇതൊക്കെ ഏറ്റവും നല്ലതാണ് ആ ന്യൂറോ സംബന്ധമായിട്ടുള്ള ബാധമായിട്ടുള്ള എല്ലാ ഞരമ്പുകൾക്കും ഇത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാൻ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ പക്ഷേ നമ്മൾ ഒരിക്കലും ഹാർട്ട് കാർഡിയാക്കേറ്റം സിവിയർ കണ്ടീഷൻസിൽ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ കാരണമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നോക്കി മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ എത്ര ദിവസമാണ് ഈ കർക്കിടക ചികിത്സ വിധിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒരാൾക്ക് ഉപയോഗപ്പെടണമെങ്കിൽ മിനിമം എത്ര ദിവസമെങ്കിലും ചെയ്യണം ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് ദിവസമെങ്കിലും ഇതിൻ്റെ കാലയളവ് വേണം അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ അതേസമയം നമ്മൾ നല്ല നീരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും എണ്ണ ഇടുന്നതിനോട് നമ്മൾ യോജിക്കാറില്ല അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ വേറെ ധാന്യമുള്ള ധാര നമ്മൾ രോഗിയുടെ അവസ്ഥ നോക്കിയായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെ എന്ന് തീരുമാനിക്കുക കഷായധാര അങ്ങനെയൊക്കെ ചെയ്ത ശേഷം ഈ നീരൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു പതിനാല് ദിവസം ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു സ്വസ്ഥനാണെങ്കിൽ ഒരു ഏഴ് ദിവസം ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തതിനു ശേഷം വയറിലാക്കി നമുക്ക് തിരിച്ചുവിടാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ ചികിത്സ ഒരു ആയിട്ട് തന്നെ ചെയ്യണം നമുക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി ചെയ്യാൻ പറ്റും ഓഫീസ് ജോലിയുടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആൾക്കാരുടെ സംശയമാണ് നമ്മൾ കർക്കിടക ചികിത്സ അങ്ങനെ ഐ പി ആയിട്ട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല തീരെ വയ്യാത്ത ഒരു രോഗിയാണെങ്കിൽ അവരുടെ കൂടുതൽ നമ്മൾ ഒരു നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം നേരെ ആളിറങ്ങി പുറത്ത് വെയിലത്ത് പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിൽ നിന്ന് സൂര്യതാപം ഉണ്ടാവുന്നത് വഴി വേണമെങ്കിൽ ഒരു ജലദോഷം ഉണ്ടാവാനും ആളുടെ ബലത്തെ കുറയ്ക്കാനും ഒക്കെ കാരണം അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വഴി അത് അവിടെ നിർ

നേരെ അഭ്യംഗം ഇലക്കിഴി ഞരക്കിഴി പിഴിച്ചിൽ ഇതൊക്കെ പിഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹസ്വേത പ്രക്രിയകളുടെ ഒരു സമ്മിശ്ര യോജനയാണ് ഈ പിഴിച്ചിലെന്ന് പറയുന്നത് അത് കേരളത്തിലൊക്കെ മാത്രം കൂടുതലായിട്ടുണ്ടായ ഒരു പഞ്ചകർമ്മത്തിൽ വരുന്നതല്ല അതൊരു പ്രീ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നതാണ് അത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എണ്ണ ഇങ്ങനെ ഒഴുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ ഒരു ആർത്രൈറ്റിസ് ആയിട്ട് വരുന്ന ഒരു രോഗിക്ക് ഒരിക്കലും പിഴിച്ചിൽ നമ്മൾ വിധിക്കാറില്ല അത് രോഗി അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക അതിനുശേഷം ഈ പ്രീ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തിട്ട് വസ്തിയോ വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിമ എന്ന് പറയും അതിൽ തന്നെ മൂന്നാല് വസ്തികളുണ്ട് കഷായവസ്തി അങ്ങനെ മാത്രാവസ്തി ആ വസ്തി രോഗിയുടെ അവസ്ഥ നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുക അതിനുശേഷം അല്ലെങ്കിൽ വസ്തി അല്ലെങ്കിൽ വയറിളക്കുക വിരേചനം ചെയ്യുന്നത് വഴിയാണ് നമ്മൾ രോഗിയെ എല്ലാ ചികിത്സകൾ കൊണ്ടും അവസാനിപ്പിക്കുന്നത് ഈ പ്രാധാന്യം എന്താണ് നെയ്യ് ഏറ്റവും പിത്ത ശമനമായിട്ടുള്ള ഒരു മരുന്നാണ് ഏത് തരത്തിലുള്ള നെയ്യായാലും ഈ സമയത്ത് നമ്മുടെ ഈ ഗ്രീഷ്മം കഴിഞ്ഞുള്ള വർഷ ഋതുവിൽ പിത്തവും കൂടി കോപിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ് പിത്തത്തിന് ഏറ്റവും ശമനമായിട്ടുള്ള നെയ്യ്ക്കും ഇതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് നമ്മൾ പലതരം നെയ്യ് കൊടുക്കും അതിൽ എക്സാമ്പിളാണ് ച്യവനപ്രാശം വിതാരിയാദി അശ്വഗന്ധാതി ലേഹ്യം അങ്ങനെ പലതരം അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഇന്ദുഗാന്തൃതം അതുപോലുള്ള വിദാരി അങ്ങനെ പലതരമല്ല ഓരോരുത്തരുടെയും രോഗാവസ്ഥയനുസരിച്ച് ഇപ്പോൾ ആ പണ്ട് ആർത്രൈറ്റിസ് വന്ന് നമ്മൾ ചികിത്സിച്ചു മാറ്റിയെങ്കിൽ അതിന് ഗുൽഗുല ഘൃതം പോലെയുള്ള നെയ്യുകളാണ് നമ്മൾ അവസ്ഥയനുസരിച്ച് വിധിക്കുക നെയ് കഴിക്കുന്നതും ആ അവസ്ഥയിൽ യോജിച്ചതാണ് തീർച്ചയായിട്ടും ഈ കർക്കിടക ചികിത്സയിൽ നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഈ എണ്ണ ഇട്ട് തടവുമ്പോഴൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ സിക്കാവാറുണ്ട് അവർ നേരത്തെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ബാഡ് ആവാറുണ്ട് അപ്പോൾ അതെന്താണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല കാരണം അപ്പോൾ അതിൻ്റെ അർത്ഥം ആ എണ്ണ യോജിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തി ചികിത്സ തീരുമാനിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് ഇ എസ് ആർ ഒക്കെ ഫിഫ്റ്റി എബോ ഒക്കെയുള്ള ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എണ്ണ തേച്ച് അപ്പോൾ ഇ എസ് ആർ സ്വാഭാവികമായിട്ടും ഉത്ക്ലേശമുണ്ടായിട്ട് കൂടും നമ്മൾ അങ്ങനെ ഒരു സ്വസ്ഥൻ മാത്രമേ നമ്മൾ തുടക്കത്തിൽ എണ്ണ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ വേറെ ഡിറ്റർമിന്റ് ആയിട്ടുള്ള അല്ലാത്ത അസുഖങ്ങളുള്ളത് കൊണ്ടാണ് എണ്ണ തേക്കുമ്പോൾ കൂടുതൽ സിക്കവാൻ സാധ്യത സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് ഡോക്ടർ ബിന്ദു വർമ്മയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് എങ്ങനെ ഈ ഉപവാസം ഇത്തരം കർക്കിടക മാസത്തിൽ ചെയ്യാമോ എപ്പോഴും ഒരു നമ്മളൊരു ആരോഗ്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് പലപ്പോഴും ഉപവാസിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ഉപവാസം ഒരു സ്വസ്ഥന് നല്ലതാണ് പക്ഷേ ഈ കർക്കടക ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ധാത്തു അഗ്നി മന്ദിച്ചിരിക്കുന്ന സമയമാണ് അതായത് ഡൈജസ്റ്റീവ് പവർ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയും ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായിട്ടുള്ള ആഹാര സാധനങ്ങൾ മാത്രം കഴിക്കുക അപ്പോൾ നമ്മൾ അഗ്നി ദീപിക്കാനായിട്ട് പഞ്ചകോലം പോലെയുള്ള പഞ്ചകോലം എന്ന് പറഞ്ഞാൽ വിശപ്പിനെ കൂട്ടുന്നതാണ് അതുപോലെയുള്ള മരുന്നുകളിട്ട് കഞ്ഞിയൊക്കെ കഴിക്കാൻ വിധിക്കാറുണ്ട് പക്ഷേ ഉപവാസം കാരണം ശരീരം അത്രത്തോളം ദുർബലമായതിനാൽ നമ്മൾ ഉപവാസം ആർക്കും അഡ്വൈസ് ചെയ്യാറില്ല പക്ഷേ ഏറ്റവും പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് ആയുർവേദം വിധിക്കുന്ന രണ്ട് നേരത്തിൽ മാത്രമാണ് ആഹാരം കഴിക്കേണ്ടത് അതായത് വിശക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ കഴിക്കുക വയറ് പകുതി മാത്രം കഴിക്കുക അപ്പോൾ അതിൽ ഒരു ഭാഗം ജലത്തിനായും ഒരു ഭാഗം വായു സഞ്ചാരത്തിനായും ഒഴിച്ചിട്ടിരിക്കണം അങ്ങനെ അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമുക്ക് വിശപ്പ് കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ആഹാരം കഴിക്കേണ്ടത് അതിപ്പോൾ ഉള്ളത് ദഹിക്കാനും ഒപ്പം നമുക്ക് ഡൈജസ്റ്റീവ് പവറിനെ എൻഹാൻസ് ചെയ്യാനുള്ള മരുന്നുകളിട്ട് കൂടെ കഴിക്കുന്നത് നമ്മൾ അരിഷ്ടം പോലുള്ളത് പറയും ദശമൂല അരിഷ്ടം അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ കഴിക്കുന്നത് നല്ലതാണ് അതും നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ഒരിക്കലും ഒരു ഷുഗർ പേഷ്യൻസിനോട് പറയില്ല നമ്മൾ അരിഷ്ടമൊക്കെ കഴിച്ചോളൂ വിശപ്പ് കൂടും എന്ന് പറയില്ല നമ്മൾ അവസ്ഥ നോക്കിയായിരിക്കണം ഒരു മരുന്നുകൾ പോലും അല്ലാതെ ഒരു ഫാർമസിയിൽ പോയി വെറുതെ എടുത്ത് കഴിക്കേണ്ടതല്ല അപ്പോൾ ഓരോന്നും നോക്കിയ ശേഷം മാത്രമായിരിക്കണം എടുത്ത് കഴിക്കേണ്ടത് പക്ഷേ നമ്മൾ ഈ പറയുന്നുണ്ട് പച്ചക്കറികളിൽ തന്നെ പറയുന്നുണ്ട് പച്ചമുളക് ഭാവയ്ക്ക പോലെയുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം ചിലതൊക്കെ കഴിക്കാൻ പാടില്ലാത്തതുണ്ട് നമ്മൾ ഫ്രൂട്ട്സിൽ തന്നെയാണെങ്കിൽ വാട്ടർ മെല തണ്ണിമത്തൻ അതുപോലെ കുക്കുമ്പർ എല്ലാവരോടും നമ്മൾ പറയാറുണ്ട് ഡയബറ്റിക് അല്ലെങ്കിൽ ഒബിസിറ്റി പോലുള്ളതിൽ നമ്മൾ പറയും കുക്കുമ്പർ കഴിച്ചോളൂ പക്ഷേ ഈ സമയത്ത് നമ്മളത് കഴിക്കാൻ വിധിക്കാറില്ല കാരണം അത് വാട്ടർ കണ്ടന്റ് കൂടിയതും നമ്മൾ ഈ വാട്ടർ വേണമെങ്കിൽ ഒരു ടോക്സിക് ആവാൻ കാര്യമുള്ള നമ്മൾ അതുകൊണ്ടുമാണ് ഈ സമയത്ത് പാടില്ല എന്ന് വിധിക്കാറുള്ളത് ഈ നോൺ വെജിറ്റേറിയൻ കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് നോൺ വെജിറ്റേറിയൻ ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും മത്സ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതാണ് ഈ സമയത്താണ് വെള്ളം ഏറ്റവും കൂടുതൽ ദുഷിക്കുന്ന ഒരു സമയം അപ്പോൾ കർക്കിടക മാസത്തിൽ നോൺ വെജിറ്റേറിയൻ അഡ്വൈസ് ചെയ്യാറുണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കണം എപ്പോഴും നല്ലത് വെജിറ്റേറിയൻ ഫുഡാണ് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഫ്രൈഡ് പറയും ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ഫിഷ് ഒന്നും കഴിക്കാതിരിക്കുക കാരണം അത് ഒട്ടും ദഹിക്കാൻ പ്രയാസമാകുന്ന വഴി കൂടുതൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവുകയും ഒരു ധാതുവിൽ നിന്നും മറ്റൊരു ധാതുവിലേക്കുള്ള പരിണാമം നടക്കാതെ വരുന്നത് വഴി ശരീരത്തിന് കൂടുതൽ കൂടുതൽ ക്ഷീണം ഉണ്ടാവാനും കാരണമാകും നമ്മൾ ഒരു കേരളം എന്ന് പറയുന്ന ഒരു അഗ്രിക്കൾച്ചർ കൺട്രിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കർഷകരായിരുന്നു ഒരു കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ഗ്രീഷ്മ ഋതുവിൽ കർഷകർ ഈ മഴയൊക്കെ വരുമ്പോൾ അവരവരുടെ ജോലികൾ നടക്കാതെ വരുന്നത് വഴി റെസ്റ്റ് എടുക്കുകയായിരിക്കും അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ അവർ സ്വാഭാവികമായും ഒരു അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോവാനായി ഒരു ആ റീഗെയിൻ ചെയ്യാൻ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനും കൂടിയാണ് ഈ കർക്കിടകം ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന് കൂടുതലെല്ലാം നോക്കിയ ശേഷം മാത്രമേ നമ്മൾ പറയാറുള്ളൂ സാധാരണ ഈ കിഴികളെക്കുറിച്ച് വരും ഈ ഞവരക്കിഴി ഇലക്കിഴി എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട് എന്താണ് ഇത്തരം കിഴികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ കിഴികൾ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇലക്കഴിയൊക്കെ എപ്പോഴും ഒരു ആശുപത്രിയിൽ പോയി വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇലക്കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഇലകളുണ്ട് അത് അതും അവസ്ഥ നോക്കി വാദ ശമനമായിട്ടുള്ള പല എരിക്ക് ആവണക്ക് അങ്ങനെ ക കരിനൊച്ചി തുടങ്ങിയ മരുന്നുകളുടെ ഇലകളിട്ട് നമ്മൾ ശതകുപ്പ അതിൽ കുറേ യോജന പറയുന്നുണ്ട് ശതകുപ്പ ഇന്ദുപ്പ് തുടങ്ങിയൊക്കെ മരുന്നുകളൊക്കെ ഇട്ട് ആവണക്കെണ്ണയിൽ വഴറ്റിയിട്ടാണ് കിഴി ഉണ്ടാക്കുന്നത് ഈ കിഴി മുക്കി നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക ആദ്യം എണ്ണയിട്ട് അഭ്യംഗം ചെയ്ത ശേഷമാണ് ഇലക്കിഴി ചെയ്യുക ഇലക്കിഴി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ കൂടുതലെ ഒരു ഇൻഫ്ലമേഷൻ ഉള്ള അവസ്ഥയിൽ നമ്മളിത് വിധിക്കാറില്ല പക്ഷേ നമുക്ക് ഒരു സ്വസ്ഥൻ എപ്പോഴും നമുക്ക് അഭ്യങ്കത്തിന് ശേഷം ആദ്യം ചെയ്യാവുന്നത് കിഴിയാണ് നാരങ്ങാക്കിഴിയാണ് കിഴി ശേഷം എപ്പോഴും ഇലക്കിഴിയാണ് ഏറ്റവും ഉചിതമായൊരു ചികിത്സയായിട്ട് കണക്കാക്കുന്നു അതിനു ശേഷം മാത്രമേ നമ്മൾ പിഴിച്ചിലോ ഞവരക്കിഴി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുള്ളൂ ഞവരക്കിഴി എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ് അവസാനിക്കുന്ന സമയത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് കാരണം ഞവര അല്ലാതെ തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് ഇപ്പോൾ ഒരു ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒരു ജോയിൻറ്റ് മാത്രം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ടിന് വരുന്ന സന്ധി സന്ധിവീക്കം അങ്ങനെയുള്ളത് ആ വി ഇൻഫ്ലമേഷൻ എല്ലാം കുറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാൽസ്യം കുറവായി ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉള്ളപ്പോൾ അതിനെ പോഷണം കൊടുക്കാനായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞവരക്കിഴി ആ ഞവര ഞവരരിയുടെ ഗുണം കൊണ്ട് ആ ഏതാ ഭാഗത്താണോ ഉദ്ദേശിച്ചാൽ അതിന് പോഷണം കിട്ടുകയും ബോൺസ് കൂടുതൽ സ്ട്രങ്ങ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ഓരോ കിഴികൾക്കും അതിൻ്റേതായ വ്യത്യാസം തീർച്ചയായിട്ടും ഈ കർക്കിടക ചികിത്സ ഇപ്പോൾ ഒരു ഒരു ഡോക്ടറെ ഒന്നും പോയി കാണാതെ തന്നെ വീട്ടിലൊക്കെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കർക്കിടക ചികിത്സയുമായി ഒരു പക്ഷേ ഒരു പൂർണ്ണ തോതിൽ ഒരു ചികിത്സ കിട്ടിയില്ലെങ്കിൽ കൂടിയും എന്തൊക്കെയാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് കർക്കിടക ചികിത്സയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയുർവേദത്തിൽ അതും പറയുന്നുണ്ട് പ്രഷാളനാദ് ഹീ പങ്കസ്യ ദൂരാത് അസ്പർശനം വരം അതായത് ചെളി പറ്റിയിട്ട് കാല് കഴുകുന്നതിലും എപ്പോഴും നല്ലത് ചെളി പറ്റാതെ നോക്കുന്നതാണ് അതാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സയുടെ ഉദ്ദേശം തന്നെ അതായത് ഉള്ള ആരോഗ്യം നിലനിർത്തുക ഇനിയും ആരോഗ്യം രോഗങ്ങൾ വരാതെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കർക്കിടക ചികിത്സ നമുക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിൻ്റെ ക്രമീകരണം ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളതും ദോഷങ്ങളില്ലാത്തതുമായ ആഹാരങ്ങൾ ഏറ്റവും വളരെ ലഘുവായ തോതിൽ തന്നെ കഴിച്ച് ശീലിക്കുക കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുക പകൽ ഉറങ്ങാതിരിക്കുക അങ്ങനെ കുറേ നമ്മൾ ചിട്ടകൾ പറയുന്നുണ്ട് ഒരിക്കലും ചെരുപ്പിടാതെ ആ സമയത്ത് പുറത്തിട നടക്കരുത് അതുതന്നെ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ടോക്സിക് ഒഴിവാക്ക ടോക്സിസിറ്റി ഒഴിവാക്കാനാണ് ചെരുപ്പിടാതിരിക്കുന്നതെന്ന് മോഡേൺ നമുക്ക് തെളിയിച്ചിട്ടുണ്ട് അതുവരെ ആചാര്യന്മാർ കൃത്യമായി പറയുന്നു അതേപോലെ തന്നെ പുകയ്ക്കുക നമ്മുടെ അന്തരീക്ഷവും നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി വ്യക്തിശുചിത്വം പരിസര ശുചിത്വം ഇത് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ധന പിന്നെ എണ്ണ തേച്ച് കുളിക്കാൻ ഒരു ആശുപത്രിയിൽ പോയി ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീട്ടിലായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതെണ്ണയാണ് ധാന്യന്തരം സഹചരാതി തുടങ്ങിയ എണ്ണയൊക്കെ ക്ഷീരബല തുടങ്ങിയ എണ്ണയൊക്കെയാണ് ഈ അവസ്ഥയിൽ ഏറ്റവും യോജിച്ചത് അത് ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ലത് തന്നെയാണ്

എപ്പോൾ വേണമെങ്കിലും ഒരു രോഗിയുടെ അവസ്ഥയനുസരിച്ച് ചെയ്യാം സ്വസ്ഥനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായി ചെയ്യുന്ന ചികിത്സയാണ് ഈ സമയത്ത് ഏറ്റവും നമ്മൾ യോജിച്ചത് അതേസമയം നമ്മൾ വർഷം കഴിഞ്ഞാൽ പോലും ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല പക്ഷെ ശരീരത്തിൻ്റെ ഉള്ള ദൗർബല്യം വീണ്ടെടുക്കാനാണ് മാറ്റി ആരോഗ്യം വീണ്ടെടുക്കാൻ ചെയ്യുന്നത് എപ്പോഴും വർഷ ഋതുവിനും ഗ്രീഷ്മ ഋതുവിനും ഇടയ്ക്കുള്ള ആ കാലയളവിലായിരിക്കും തീർച്ചയായിട്ടും ഈ കർക്കിടക ചികിത്സയോട് അനുബന്ധിച്ച് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിൽ ഭക്ഷണ കാര്യത്തിലായിരുന്നു കഴിഞ്ഞാലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ ആയിരിക്കണം കുടിക്കുന്നത് കാരണം നമ്മൾ എപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് വഴി വേണമെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാം ഡയറിയ വയറിളക്കം തുടങ്ങിയ വൊമിറ്റിങ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാം അതിനനുസരിച്ച് നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ഉപയോഗിക്കണം അതുപോലെ ആഹാരം തോതിൽ ആ വ്യായാമമാണെങ്കിലും മിതമായ തോതിൽ മാത്രം ചെയ്ത് ശരീരത്തിനെ കൂടുതൽ ദുർബലതയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക കാരണം ഏറ്റവും നൈസർഗികമായ ബലം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ആ ബലത്തിനെ നിയന്ത്രിക്കുക പിന്നെ ഈ ത്രിദോഷങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക ഇത് ആയിരിക്കണം നമ്മുടെ ആഹാരമായാലും വിഹാരമായാലും ശ്രദ്ധിക്കേണ്ട തീർച്ചയായിട്ടും ഡോക്ടറെ തിരക്കേറിയ സമയം സഹകരിക്കുകയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർക്കടക ചികിത്സയെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു പറഞ്ഞാൽ അവസരത്തിൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലീറ്റ് ഹവേഴ്സ് പാളയം തിരുവനന്തപുരം മുപ്പത്തിനാല് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ അറ്റ് പ്പീപ്പിൾ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസം